എനർജി മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റിംഗിന്റെ ഫോർത്ത് ലെക്ചർ സീരീസ് ഓപ്പറേറ്റിംഗ് സ്കീംസ് ഓഫ് കോജനറേഷൻ. ഓപ്പറേറ്റിംഗ് സ്കീംസ് ഓഫ് കോജനറേഷൻ സിസ്റ്റം ഈസ് വെരി മച്ച് സ്പേസ് സൈറ്റ് സ്പെസിഫിക്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സൈറ്റ് സ്പെസിഫിക് ആൻഡ് ഡിപെൻഡ്സ് അപ്പോൺ ഫോളോയിങ് ഫാക്ടേഴ്സ്. ദർ ആർ ഫോർ ഫാക്ടേഴ്സ്. ദാറ്റ് ഇസ് വൺ ഇസ് ബേസ് ഇലക്ട്രിക്കൽ ലോഡ് മാച്ചിങ്, സെക്കൻഡ് വൺ ബേസ് തെർമൽ ലോഡ് മാച്ചിങ്, തേർഡ് വൺ ഇലക്ട്രിക്കൽ ലോഡ് മാച്ചിങ് ആൻഡ് ലാസ്റ്റ് വൺ thermal load matching. ഫസ്റ്റ് വൺ ബേസ് ഇലക്ട്രിക്കൽ ലോഡ് മാച്ചിങ്. ഇതിൽ എന്താ ചെയ്യണ വെച്ചാല് നമ്മളുടെ പ്ലാന്റിന് കോജനറേഷൻ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ള വെച്ചാല് മിനിമം ഇലക്ട്രിസിറ്റി ഡിമാൻഡ് നമ്മളുടെ സൈറ്റിൻ്റെത് മീറ്റ് ചെയ്യും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് കർവ് വെച്ചിട്ടാണ് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി വരുന്ന പവറിൻ്റെലോ ഈ മാക്സിമം മിനിമം ഡിമാൻഡ് പറഞ്ഞാൽ മിനിമം അതിൻ്റെ കാര്യങ്ങൾ നടത്തും, മാക്സിമം നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ചെയ്യും, യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഇനി തെർമൽ എനർജി എന്ത് ചെയ്യും, അവിടെ തന്നെ എന്ത് ചെയ്യും, കോജനറേഷൻ സിസ്റ്റം വഴി എന്ത് ചെയ്യും, അഡീഷണൽ ബോയിലേഴ്സ് വഴിയോ കോജനറേഷൻ സിസ്റ്റം വഴിയോ അവിടെ ജനറേറ്റ് ചെയ്യും. ഈ തെർമൽ എനർജി വിത്ത് മിനിമം ഇലക്ട്രിക്കൽ ലോഡിൽ ജനറേറ്റ് ചെയ്തിട്ട് പ്ലാന്റിനെ കാട്ടി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല സിറ്റുവേഷൻ പെർമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെർമൽ എനർജി ക്യാൻ ബി എക്സ്പോർട്ടഡ് ടു നൈബറിംഗ് കസ്റ്റമേഴ്സ്. ഇതാണ് ബേസ് ഇലക്ട്രിക്കൽ ലോഡ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ബേസ് തെർമൽ ലോഡ് മാച്ചിങ് ഇവിടെ ഈ കോജനറേഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണ വെച്ചാല് മിനിമം തെർമൽ എനർജി റിക്വയർമെന്റ് കിട്ടുന്ന രീതിയിൽ, മറ്റേ മിനിമം ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ അതേപോലെ സ്റ്റാൻഡ് ബൈ ബോയിലേഴ്സ് ബർണേഴ്സ് ആർ ഓപ്പറേറ്റഡ് ഡ്യൂറിംഗ് പീരീഡ്സ് വെൻ ദ ഡിമാൻഡ് ഓഫ് ഹീറ്റ് ഈസ് ഹൈ. അപ്പൊ മിനിമം എനർജി കിട്ടുന്ന രീതിയിൽ കോജനറേഷൻ സിസ്റ്റം തെർമൽ എനർജി മിനിമം തെർമൽ എനർജി കിട്ടുന്ന രീതിയിൽ കോജനറേഷൻ സിസ്റ്റം സൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റാൻഡ് ബൈ ബോയിലേഴ്സ് അല്ലെങ്കിൽ ബർണേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ബോയിലേഴ്സ് ഉണ്ടാകും. ഇനി ദ പ്രൈം മൂവർ ഇൻസ്റ്റാൾഡ് ഓൾവേസ് ഓപ്പറേറ്റ്സ് ആർ ഫുൾ ലോഡ്. ഇതിന്റെ പ്രൈം മൂവർ എപ്പോഴും ഫുൾ ലോഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടുതൽ വേണം എന്തുണ്ടാക്കുക, അപ്പൊ അത് എന്ത് ചെയ്യും, ഗ്രിഡിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അതേപോലെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോക്കലിലോ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ യൂട്ടിലിറ്റിക്ക് എന്ത് ചെയ്യും, അത് സെയിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ലോഡ് മാച്ചിങ്. നേരത്തെ ബേസ് ഇലക്ട്രിക്കലിലും ബേസ് തെർമലിലും മിനിമം ഇലക്ട്രിസിറ്റിയും മിനിമം ഹീറ്റും കിട്ടുന്ന രീതിയിലാണ്, അവിടുത്തെ പ്ലാന്റിന് ആവശ്യമുള്ള ഹീറ്റ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാ വെച്ചാല് ടോട്ടൽ പവർ കിട്ടുന്ന രീതിയിൽ, അതായത് യൂട്ടിലിറ്റി ഗ്രിഡുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഇവർ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഇൻ ദിസ് ഓപ്പറേറ്റിംഗ് സ്കീം ദ ഫെസിലിറ്റി ഈസ് ടോട്ടലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ പവർ യൂട്ടിലിറ്റി ഗ്രിഡ്. ഓൾ ദ പവർ റിക്വയർമെന്റ്സ് ഓഫ് ദ സൈറ്റ് ഇൻക്ലൂഡിംഗ് റിസർവ്സ് needed during scheduled and unscheduled maintenance are to be considered while sizing the system. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സിസ്റ്റം വർക്ക് ചെയ്യുമല്ലേ, പലതും മെയിൻ്റെനൻസിലൊക്കെ പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, 5 ജനറേറ്റർ ഉണ്ട്, ഈ 5 ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 4 ജനറേറ്റർ ആയിരിക്കും ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ജനറേറ്റർ ആയിരിക്കും ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നത്, അതിൽ 1 ജനറേറ്റർ ആനുവലി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് മെയിൻ്റെനൻസ് ഇങ്ങനെ ഓരോ ജനറേറ്ററുകൾ മാറിയിരിക്കും. പിന്നെ ഒരെണ്ണം എന്ത് ചെയ്യും, സ്റ്റാൻഡ് ബൈ ആയിട്ട്. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. കാരണം അവർക്ക് പിന്നെ മാക്സിമം ലോഡ് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കൊടുക്കാമല്ലോ, അവിടെ തന്നെ ചെയ്യണം. There is also referred to as a standalone system. This is also referred to as a standalone system. If thermal energy demand of the site is higher than the generated by the cogeneration system, auxiliary boilers are used. ഇനി തെർമൽ എനർജി നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും തെർമൽ എനർജി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓക്സിലറി ബോയിലേഴ്സും അവിടെ വെച്ചിട്ടുണ്ടാവും, അത് യൂസ് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് വെൻ ദ തെർമൽ എനർജി ഡിമാൻഡ് ഇസ് ലോ, സം തെർമൽ എനർജി ഇസ് വേസ്റ്റഡ്. ഇഫ് ദർ ഇസ് പോസിബിലിറ്റി എക്സസ് തെർമൽ എനർജി ക്യാൻ ബി എക്സ്പോർട്ടഡ് ടു നെയ്ബറിംഗ് ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, the last one, thermal load matching. The cogeneration system is designed to meet thermal energy requirement of the site at any time. അപ്പോൾ നമുക്ക് ഏത് നിമിഷം വന്ന തെർമൽ എനർജി റിക്വയർമെന്റും മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവിടുത്തെ സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രൈം മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഡിമാൻഡിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ ഈ പ്രൈം മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളിനാണ് പ്രൈം മൂവർ. ഡ്യൂറിംഗ് ദ പീരീഡ് വെൻ ദ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് എക്സീഡ്സ് ദ ജനറേഷൻ കപ്പാസിറ്റി. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് നമ്മൾ ജനറേഷൻ കപ്പാസിറ്റിനെക്കാട്ടി കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ദ ഡെഫിസിറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ പവർ പർച്ചേസ് ഫ്രം ദ ഗ്രിഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ഗ്രിഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇഫ് ദ ലോക്കൽ ലെജിസ്ലേഷൻ പെർമിറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ് അറ്റ് എനി ടൈം മേ ബി സോൾഡ് ടു ദ യൂട്ടിലിറ്റി.
ഇവര് പെർമിറ്റ് ചെയ്യണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാനും പറ്റും.